Hi friends, welcome back to our channel Quiz World. സാക്ഷരതയുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ നടത്തുന്ന ക്വിസ് മത്സരങ്ങൾക്കും PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഏറെ സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ലോക സാക്ഷരതാ ദിനം എന്നാണ്? വേൾഡ് ലിറ്ററസി ഡേ എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8. 2019 ലോക സാക്ഷരതാ ദിന സന്ദേശം എന്താണ്? ഉത്തരം ലിറ്ററസി ആൻഡ് മൾട്ടി ലിംഗ്വാലിസം. ആൻസർ ഈസ് ലിറ്ററസി ആൻഡ് മൾട്ടി ലിംഗ്വാലിസം. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിൽ സാക്ഷരതാ നിരക്കിൽ ഒന്നാമതുള്ള ജില്ല. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല. ഉത്തരം പാലക്കാട്. കേരളത്തിൽ പാലക്കാട് ജില്ലയാണ് സാക്ഷരതാ നിരക്കിൽ ഏറ്റവും പിന്നിലുള്ളത്. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏതാണ്? കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം. ഉത്തരം നെടുമുടി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് കേരളത്തിൽ സാക്ഷരതയിൽ ഒന്നാമതുള്ള ഗ്രാമം. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി. ഉത്തരം ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ സാക്ഷരതയിൽ ഒന്നാമതുള്ള മുനിസിപ്പാലിറ്റി. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്. ഉത്തരം കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂറാണ് 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഉത്തരം 74.04%. 74.04%. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് സാക്ഷരതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സാക്ഷരതയിൽ ഏറ്റവും കുറവ് ഉള്ളത് ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തരം ബീഹാർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ബീഹാറാണ് സാക്ഷരതയിൽ പിൻപന്തിയിലുള്ളത്. സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടിക്ക് കേരള സർക്കാർ നൽകിയ പേര് എന്താണ്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി. ഉത്തരം അക്ഷര കേരളം. അക്ഷര കേരളം എന്നാണ് കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയുടെ നാമം. അക്ഷര കേരളം പദ്ധതിയിലൂടെ സാക്ഷരത നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം കാർത്തിയായിനി അമ്മ. ഇവർക്ക് 96 വയസ്സാണ് ഉള്ളത്. ആൻസർ ഈസ് കാർത്തിയായിനി അമ്മ. ലോകത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച രാജ്യം. ഉത്തരം റഷ്യ. ലോകത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള രാജ്യം റഷ്യയാണ്. കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ സാക്ഷരതയിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറാം. സാക്ഷരതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ് 1st സ്ഥാനത്ത്, 2nd സ്ഥാനത്ത് മിസോറാം. യുനെസ്കോ ഏത് വർഷമാണ് സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്? ഉത്തരം 1966. 1966 യുനെസ്കോ സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല. ഉത്തരം മിസോറാമിലെ സെർച്ചിപ്പ്. മിസോറാമിലെ സെർച്ചിപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം അലിരാജ്പൂർ. മധ്യപ്രദേശിലെ അലിരാജ്പൂറാണ് ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല. ഇന്ത്യയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഇന്ത്യയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് എത്രയാണ്?
ഉത്തരം 80.9%. ഇന്ത്യയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 80.9% ആണ്. ഇന്ത്യയിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഇന്ത്യയിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഉത്തരം 64.6%. ഇന്ത്യയിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് 64.6%. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1991. 1991ലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. ഉത്തരം കോട്ടയം. 1989ലാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. ഉത്തരം എറണാകുളം. 1990ലാണ് എറണാകുളത്തിന് ഈ പദവി ലഭിച്ചത്. ആൻസർ ഈസ് എറണാകുളം. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1993 ജൂലൈ 4. ആൻസർ ഈസ് 1993 ജൂലൈ 4. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഏലിയാസ് ചവറ കുര്യാക്കോസ്. ആൻസർ ഈസ് ഏലിയാസ് ചവറ കുര്യാക്കോസ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാറാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ നടപ്പാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ്? കേരളത്തിൽ നടപ്പാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഉത്തരം അക്ഷയ. അക്ഷയയാണ് കേരളത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ സാക്ഷരതാ കമ്പ്യൂട്ടർ പദ്ധതി. ഇന്ത്യയിൽ ആദ്യ സാക്ഷരതാ പട്ടണമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പട്ടണമായി കോട്ടയത്തെ പ്രഖ്യാപിച്ച വർഷം. ഉത്തരം 1989 ജൂൺ 25. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അധ്യക്ഷൻ. ഉത്തരം വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അധ്യക്ഷൻ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ താലൂക്ക്. ഉത്തരം ചിറ്റൂർ. ചിറ്റൂറാണ് കേരളത്തിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള താലൂക്ക്. കേരളത്തിൽ സാക്ഷരത കൂടിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും സാക്ഷരതാ നിരക്ക് കൂടിയ താലൂക്ക് ഏതാണ്? ഉത്തരം മല്ലപ്പള്ളി. മല്ലപ്പള്ളി താലൂക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള താലൂക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ വരും വീഡിയോയിൽ കൈ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.